കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ജൂലൈ 31 നടന്ന ഒരു എക്സാമിൻ്റെയാണ്. അതായത് ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റൻ്റ് എന്നുള്ള തസ്തികയിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ പ്രൊവിഷണൽ കീ വെച്ചിട്ടാണ് ഇന്നാണ് പ്രൊവിഷണൽ കീ വന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. തിരുവിതാംകൂറിൽ തൃപ്പടി ദാനം നടപ്പിലാക്കി. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു. രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ചു. തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിലെ ഏതാണ് ബന്ധമില്ലാത്തതാണ് പറയുന്നത്? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ബി ആണ്. അതായത് രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ചമ്പാരൻ തിൻകാത്തിയ സമ്പ്രദായം, ഖേദ നീലദർപ്പൻ, തെഭാഗ ബർഗാദാർമാർ, തെലങ്കാന തൽവാർ. ഇതിലെ ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആൻസർ ബി ആണ്. 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ചമ്പാരൻ എന്നുള്ളതും തെഭാഗ എന്നുള്ളതും ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അനുവദിച്ചു. ഭരണ വിഷയങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിഷണൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 തിരിച്ചു. ഇതിലെ ഏതാണ് ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എ ആണ്. 2, 3 ആണ് ഉൾപ്പെടാത്തത്. അതായത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി എന്നുള്ളതും ഇന്ത്യൻ ഡൊമിനിയൻ പദവി അനുവദിച്ചു എന്നുള്ളതും, ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അനുവദിച്ചു എന്നുള്ളതുമാണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 2 ബന്ധമില്ലാത്തത് എഴുതുക. കപട യുദ്ധം, സീ ലയൺ, 6-ദിന യുദ്ധം, ഓപ്പറേഷൻ ബാർബറോസ. ആൻസർ സി ആണ്. അതായത് 6-ദിന യുദ്ധം എന്നുള്ളതാണ് 2 ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1 കാരണമല്ലാത്തവ ഏതെല്ലാം? ബാൽക്കൺ രാജ്യങ്ങളിലെ പ്രതിനിധി, ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള അനാക്രമണ കരാർ, ജർമ്മനിയുടെ വ്യാവസായിക മുന്നേറ്റം, ഇറ്റാലിയൻ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും വളർന്നു വന്നു. 1 കാരണമല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതേതാണ്? 2, 4 ആണ്. അതായത് ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള അനാക്രമണ കരാറും, പിന്നെന്താണ്, ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും വളർന്നു വന്നു എന്നുള്ളതും 1 കാരണമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേത്? ആൻസർ ഡി, ബ്രസീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏത്? സൗരവാതം, അതായത് സോളാർ വിൻഡ്സ്, വേർതിരിക്കൽ ഡിഫറൻസിയേഷൻ, വാതകമോചനം ഡി ഗ്യാസിങ്, പിന്നെന്താണ്, പ്രകാശ സംശ്ലേഷണം, അത് ഫോട്ടോസിന്തസിസ്. ആൻസർ ബി ആണ്. അതായത് വേർതിരിക്കൽ ഡിഫറൻസിയേഷൻ എന്നുള്ളതാണ് ഈ ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്നും ഏറ്റവും ശരിയായത് ശരിയായത് എഴുതുക. ഒരു ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നിമാറുന്നതിനാലാണ്
ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്? ആണവ രാസ സ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിലെ ഏറ്റവും ശരിയായ പ്രസ്താവനയാണ് നമുക്ക് നോക്കേണ്ടത്. ആൻസർ ബി ആണ്, ഒന്നും രണ്ടും ശരിയാണ്. അതായത് ഒരു ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നതിലൂടെയാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ആണവ രാസ സ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സമുദ്ര തട ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട രണ്ടു പ്രസ്താവനകൾ വായിച്ച് തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായത് എഴുതുക. വൻകരകളുടെ തീരങ്ങൾക്കും ആഴക്കടൽ തടത്തിനും ഇടയിലുള്ള സംക്രമണ മേഖലകളാണ് വൻകരത്തട്ട്. സമുദ്രാന്തർ പർവ്വതനിരകൾക്കും വൻകരകളുടെ അതിരുകൾക്കുമിടയിലെ വിശാലമായ സമതലങ്ങളാണ് ആഴക്കടൽ സമതലങ്ങൾ. ആൻസർ ബി ആണ്. അതായത് ഒന്നും രണ്ടും ശരിയാണ്. ഇത് രണ്ടും ശരിയാണ്. വൻകരകളുടെ തീരങ്ങൾക്കും ആഴക്കടൽ തടത്തിനും ഇടയിലുള്ള സംക്രമണ മേഖലകളാണ് ഏത്? വൻകര തട്ട്. പിന്നെന്താണ്? സമുദ്രാന്തർ പർവ്വതനിരകൾക്കും വൻകരകളുടെ അതിരുകൾക്കും ഇടയിലുള്ള വിശാലമായ സമതലങ്ങളാണ് എന്ത്? ആഴക്കടൽ സമതലങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ആഗ്നേയശില ഗ്രാനൈറ്റ്, അവസാദശില ബസാൾട്ട്, കായാന്തരീക ശില മാർബിൾ, മാഗ്മയും ലാവയും തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ ആഗ്നേയശിലകൾ. ഇതിൽ ശരിയല്ലാത്ത ജോഡിയാണ് ചോദിക്കുന്നത്. ആൻസർ അവസാദശില ബസാൾട്ട് എന്നുള്ളതാണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപരധന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളാണ് താഴെയുള്ളത്. അവയിൽ ശരിയായ ജോഡി ഏത്? നദികൾ ഗിരികന്ദരം, ഹിമാനികൾ വെള്ളച്ചാട്ടം, കാറ്റ് സിങ്ക് ഹോളുകൾ, ഭൂഗർഭജലം ബർക്കൻസ്. ശരിയായ ജോഡി ആണ് ചോദിക്കുന്നത്. ആൻസർ എ ആണ്. അതായത് നദികൾ ഗിരികന്ദരം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ എസ് ആർ ഒയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ അപഗ്രഥിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായത് എഴുതുക. ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം ബാംഗ്ലൂരു ആണ്. സംസ്ഥാന നിർണയ ഉപഗ്രഹമാണ് എൻ വി എസ് 01. അതിലെ ഏതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇതിലെ ഒന്നും രണ്ടും ശരിയാണ്. അതായത് ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ് എന്നുള്ളതും, പിന്നെന്താണ് സ്ഥാന നിർണയ ഉപഗ്രഹമാണ് എന്ത്? എൻ വി എസ് 01 എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗ് നിലവിൽ വന്നത്, ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? ജനുവരി 1, 2015 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു? ഏതാണ്? ഹാരോഡ് ഡോമർ മോഡൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക വ്യാപാര സംഘടന WTOയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ആൻസർ ഏതാണ്? UAE ആണ്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ എ, MS സ്വാമിനാഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്ത ഋഷി എന്ന പദം ഇന്ത്യയുടെ ഏതുമായി ചേർന്നിരിക്കുന്നു? ആൻസർ സി, 2023-24 ബജറ്റ്. അതാണ് സപ്ത ഋഷി എന്ന പദം, അതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 G20 ഉച്ചകോടി ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്?
ആൻസർ ബി കുമരകം. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ബെറു ബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് പ്രസ്താവിച്ചു. കേന്ദ്ര ഗവൺമെന്റും LIC തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആമുഖം ഒരിക്കൽ 42nd ഭേദഗതി മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതിൽ മൂന്നാമത്തെയാണ്, അതായത് ഗാന്ധിജിയുടെ പേര് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ഇവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായ 1946 December 11 HC മുഖർജിയെ തിരഞ്ഞെടുത്തു. ഇന്ത്യ വിഭജനത്തിനു ശേഷം 9 വനിതാ അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ലാഗ് കമ്മിറ്റി ചെയർമാൻ JB കൃപാലിനി ആയിരുന്നു. ഈ സഭയുടെ നിയമോപദേഷ്ടാവ് BL റാവു ആയിരുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായി 1946 December 11 ആരായിരുന്നു? HC മുഖർജിയാണ് തിരഞ്ഞെടുത്തത്. പിന്നെന്താണ്, ഇന്ത്യ വിഭജനത്തിന് ശേഷം 9 വനിതാ അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും, പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ലാഗ് കമ്മിറ്റി ചെയർമാൻ JB കൃപാലിനി ആയിരുന്നു. ഈ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു. ഇതെല്ലാം ശരിയാണ്. അപ്പം ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കണം. കാരണം എന്താണ്, നെക്സ്റ്റ് പ്രാവശ്യം അവർ ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് ഒരു വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഈ കാര്യങ്ങൾ തന്നെയാവും ചിലപ്പോൾ ചോദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 86th ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഈ ഭേദഗതിയിലൂടെ 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ചു. ഈ ഭേദഗതിയിലൂടെ 21A വകുപ്പ് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് രക്ഷാകർത്താക്കളുടെ കടമയായി മാറി. ഈ ഭേദഗതി പാസാക്കിയത് 2014 ഇതിൽ തെറ്റായതാണ് ചോദിക്കുന്നത്. അപ്പം എന്താണ് നമുക്ക് പറയാം, ഏതാണ് ഈ ഭേദഗതി പാസാക്കിയത്? എന്താണ്, 2014 എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണി. ചെയർമാൻ ഉൾപ്പെടെ ഏത് അംഗത്തെയും സസ്പെൻഡ് ചെയ്യുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ആദ്യത്തെ വനിതാ ചെയർമാൻ റോസ് മില്ലിയൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 മുതൽ 323 വരെയുള്ള വകുപ്പുകൾ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയായതാണ് ചോദിക്കുന്നത്. ഇതിലെ എല്ലാം ശരിയാണ്. അതായത് ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണി, പിന്നെ ചെയർമാൻ ഉൾപ്പെടെ ഏത് അംഗത്തെയും സസ്പെൻഡ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക്. പിന്നെന്താണ്, ആദ്യത്തെ വനിതാ ചെയർമാൻ റോസ് മില്ലിയൻ. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ 315 മുതൽ 323 വരെയുള്ള വകുപ്പിൽ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും മാറ്റം ഇനി ഫൈനൽ ആൻസർ കീയിലുണ്ട് വെച്ചെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ എഴുതുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? ആൻസർ A ആണ്, വകുപ്പ് 143.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹരിത കേരളം മിഷന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏവ? കേരളത്തിന്റെ ജലസമൃദ്ധിയും ശുചിത്വവും വീണ്ടെടുക്കുക, കേരളത്തിലെ ദരിദ്രർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക, സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക. ആൻസർ എ ആണ്. അതായത് കേരളത്തിലെ ദരിദ്രർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ഹരിത കേരളം മിഷന്റെ ലക്ഷ്യത്തിൽപ്പെടാത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസം ലഭിക്കുന്ന കൂലി എത്ര? ആൻസർ സി ആണ് പറയണം, 311 എന്നുള്ളത്. ഇടയിൽ കുറച്ച് 333 ആക്കിയിരുന്നോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് എവിടെയെങ്കിലും നോക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളും രാഷ്ട്രങ്ങളും. അവശിഷ്ടാധികാരം ദക്ഷിണാഫ്രിക്ക, ഭരണഘടനാ ഭേദഗതി കാനഡ, ആമുഖം ജർമ്മനി, അടിയന്തരാവസ്ഥയുടെ സവിശേഷത അമേരിക്ക. ഇതിൽ ചേരുംപടിയാണ് ചേർക്കേണ്ടത്. ഇവിടെ ദക്ഷിണാഫ്രിക്ക, കാനഡ, ജർമ്മനി, അമേരിക്ക എന്ന് തന്നിട്ട് ഇതെല്ലാമാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ, ഇതാണ് രാഷ്ട്രങ്ങൾ, ഇതാണ്, ഇത് ചേരുംപടി ചേർക്കണം, അതാണ് അവർ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ചേർക്കുക? അവശിഷ്ടാധികാരം എന്നുള്ളത് കാനഡയാണ്. അപ്പോൾ A2 ആണ്. A2 ആവുമ്പോൾ ഇതിൽ 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി അടുത്തത് നോക്കുക, ഭരണഘടന ഭേദഗതി. അതിൽ ഏതാ വരിക? ഭരണഘടന ഭേദഗതി എവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? അതായത് ദക്ഷിണാഫ്രിക്ക അല്ലേ. പിന്നെ ആമുഖം എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥയുടെ സവിശേഷതകളോ? ജർമ്മനിയിൽ നിന്നാണ്. അപ്പം ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽപ്പെടാത്തത് ഏവ അല്ലെങ്കിൽ ഏതൊക്കെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മാതൃകാ പെരുമാറ്റ ചട്ടം രൂപീകരിക്കുക, സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക, സംസ്ഥാന നിയമനിർമ്മാണ സഭാ തെരഞ്ഞെടുപ്പ് നടത്തുക. ആൻസർ ഡി ആണ്. അതായത് 3, 4 ആണ് ഇതിൽ പെടാത്തത്. സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക എന്നുള്ളതും സംസ്ഥാന നിയമനിർമ്മാണ സഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതുമാണ് ഇതിൻ്റെ ചുമതലയിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ എ, ഉത്തർപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ തൊഴിലില്ലായ്മ വേതനം പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? അപ്പോൾ ഫസ്റ്റ് വൺ, 1982 ഈ പദ്ധതി ആരംഭിച്ചത്. പ്രതിമാസം 120 രൂപയാണ് തൊഴിലില്ലായ്മ വേതനമായി സർക്കാർ നൽകുന്നത്. ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ വാർഷിക കുടുംബ വരുമാനം 500,000 കുറവായിരിക്കണം. കേരളത്തിലെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഇതിന് ഏതാണ് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം എന്താണ് നമ്മൾ പറയേണ്ടത്? ഇതിൽ ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ എത്ര 500,000 താഴെ വരണം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അപ്പം ഏതാണ്? ഡി എന്നുള്ളതാണ് ആൻസറായിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി കണ്ടെത്തുക. കേരള നിയമനിർമ്മാണ സഭാ സ്പീക്കർ MB രാജേഷ്, ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അനന്തശയനം അയ്യങ്കാർ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്, കേന്ദ്ര മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇതിൽ തെറ്റായ ജോഡിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഏതാണ് തെറ്റായ ജോഡി?
answer C ആണ്. അതായത് കേരള നിയമനിർമ്മാണ സഭ സ്പീക്കർ എം ബി രാജേഷ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളോ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കുവാനുള്ള കോടതിയുടെ അധികാരം അറിയപ്പെടുന്നത് എങ്ങനെ? ആൻസർ ബി ആണ്, പുനരവലോകന അധികാരം, അതായത് ജുഡീഷ്യൽ റിവ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളുമായി ആണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ളവ ഏതൊക്കെ? വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാതിരിക്കാം, വിറ്റാമിൻ എ റിക്കറ്റ്സ്, വിറ്റാമിൻ ഇ സ്കർവി, വിറ്റാമിൻ ബി വൺ ബെറിബെറി. ഇതില് വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാതിരിക്കാൻ എന്നുള്ളത് ശരിയാണ്, വിറ്റാമിൻ ബി വൺ ബെറിബെറി എന്നുള്ളതും ശരിയാണ്, ബാക്കിയുള്ളത് തെറ്റാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഡി എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോർപ്പസ് ല്യൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ ഏത്? ആൻസർ പ്രോജെസ്റ്റിറോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് പേരിലാണ് ഊഷ്മാവിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? ആൻസർ ബി, യൂറി തെർമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം ഏത്? ആൻസർ എ, കാല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൽ നിന്നാണ് ചീറ്റപ്പുലികളെ 2022 ഇന്ത്യയിൽ കൊണ്ടുവന്നത്? ആൻസർ ഡി, നമീബിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂർണ്ണ ശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി ഏത്? ഈ പദ്ധതികളെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് നോക്കി പഠിക്കണം. ഇത് ആശ്വാസ കിരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? ആൻസർ സി, കാൻഡല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്ത പ്രകാരം വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം ഏതാണ്? ആൻസർ ബി, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാധ്യമം ആവശ്യമില്ലാത്ത താപ പ്രസരണ രീതിയാണ്? ആൻസർ സി, വികിരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശ പര്യവേഷണത്തെ സഹായിക്കുന്നതിനും ഭൂമിക്കപ്പുറത്ത് ജീവൻ നിലവിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമായി നാസ വികസിപ്പിച്ചെടുത്ത പാമ്പിൻ്റെ രൂപത്തിലുള്ള റോബോട്ടിൻ്റെ പേരെന്ത്? ആൻസർ ബി, ESS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഖരരൂപം വാതകമായി മാറുന്നു, അതാണ് സബ്ലിമേഷനിൽ സംഭവിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമം ഏത്? ആൻസർ എ, ചാൾസ് നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ്? ആൻസർ ഡി, സൾഫ്യൂറിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ആൻസർ എ, മീഥേൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ആൻസർ സി, ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? ആൻസർ എ, ഇടപ്പള്ളി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത ആര്? ആൻസർ ബി, കെ എം ബീനാമോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് ആര്? ആൻസർ ഡി, ടി പത്മനാഭൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി, ഭരതനാട്യം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി മലയാളവും ഇംഗ്ലീഷും നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.